സിഎജി റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിലെയും ജിഎസ്ടിയിലെയും ക്രമക്കേടുകൾ പുറത്തുവന്നതിന് പിന്നാലെ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന അഭിഭാഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ പ്രശാന്ത് ഭൂഷൺ. ജിഎസ്ടി വഴി സംസ്ഥാനങ്ങളെ കൊള്ളയടിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാരെന്നും സർക്കാരിന്റെ സ്വന്തം തത്തമയായ സിഎജിക്ക് വരെ അവസാനം അത് തുറന്നു പറയേണ്ടി വന്നുവെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു. ജിഎസ്ടിയിൽ നിന്നും അവകാശപ്പെട്ട തുക സംസ്ഥാനങ്ങൾക്ക് നൽകാതെ മോദി സർക്കാർ അവരെ കൊള്ളയടിച്ചതിനെ കുറിച്ച് സർക്കാരിന്റെ കൂട്ടിലിട്ട തത്തയായ സിഎജിക്ക് വരെ അവസാനം ചൂണ്ടിക്കാണിക്കേണ്ടി വന്നു. ഇത് ഗുഡ് ആൻഡ് സിമ്പിൾ ടാക്സ് അല്ല, ഇത് ലൂട്ട് സ്റ്റേറ്റ് ടാക്സ് ആണ്. ജിഎസ്ടി നഷ്ടപരിഹാര സെസ്സായി പിരിച്ച 47,772 കോടി രൂപ പൊതുഖജനാവിലേക്ക് മാറ്റി മറ്റാവശ്യങ്ങൾക്ക് ചെലവഴിച്ചതായി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. ഈ തുക വഴിമാറ്റം വഴിയാണ് റവന്യൂ വരുമാനം കൂട്ടിയതെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഒരു വർഷത്തെ ജിഎസ്ടി സെസ് ആ വർഷം തന്നെ ഇതിനായുള്ള പ്രത്യേക ഫണ്ടിലേക്ക് മാറ്റണമെന്നാണ് നിയമം. ഇത് സംസ്ഥാനങ്ങൾക്കുള്ള നഷ്ടപരിഹാരത്തിനായി മാത്രമേ ഉപയോഗിക്കാവൂ. എന്നാൽ 2017, 2018, 2019 വർഷങ്ങളിലാണ് ജിഎസ്ടി നഷ്ടപരിഹാര ഫണ്ടിലേക്ക് തുക നൽകാതിരുന്നത്. ഇത് ഗുരുതരമായ നിയമലംഘനമാണെന്ന് സിഎജി കുറ്റപ്പെടുത്തിയിരുന്നു. 2018-2019 90,000 കോടി രൂപ നഷ്ടപരിഹാര നിധിയിലേക്കായി ബജറ്റിൽ നിന്നും നീക്കിവച്ചിരുന്നെങ്കിലും 54,275 കോടി രൂപ മാത്രമാണ് മാറ്റിയത്. ജിഎസ്ടി നഷ്ടപരിഹാരത്തെ ചൊല്ലി കേന്ദ്രവും വിവിധ സംസ്ഥാന സർക്കാരുകളും തമ്മിൽ വലിയ തർക്കം ഉരുത്തിരിഞ്ഞ സാഹചര്യത്തിൽ തന്നെയാണ് സിഎജി റിപ്പോർട്ടും പുറത്തുവന്നത്. ഇതോടുകൂടി കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. സ്വച്ഛ് വിദ്യാലയ അഭിയാൻ പദ്ധതിയിലെ ക്രമക്കേടുകളും സിഎജി റിപ്പോർട്ടിൽ പുറത്തുവന്നിരുന്നു. വിദ്യാഭ്യാസ അവകാശ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ സ്കൂളുകളിൽ 1.4 ലക്ഷം ടോയ്ലറ്റുകൾ നിർമ്മിച്ചതായി പൊതുമേഖലാ യൂണിറ്റുകൾ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ സിഎജി നടത്തിയ സർവേയിൽ 40% ടോയ്ലറ്റുകളും നിലവിലില്ലാത്തതോ ഭാഗികമായി നിർമ്മിച്ചതോ ഉപയോഗശൂന്യമായതോ ആണെന്നായിരുന്നു കണ്ടെത്തിയത്.